ഇന്ന് നിങ്ങളോട് പറയാം എന്ന് പറഞ്ഞിരുന്ന ദുആയിലേക്ക് വരികയാണ്. വളരെ നല്ലതുപോലെ രണ്ട് വരി ദുആയേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്കിത് അറിയുന്നതായിരിക്കാം. എങ്കിൽ പോലും ഇൻഷാ അല്ലാ ഇന്നു മുതൽ ആ ദുആ ഒരു പ്രധാന രംഗത്ത് നിങ്ങൾ ചൊല്ലാൻ താല്പര്യം കാണിച്ചാൽ അള്ളാഹുവിൻ്റെ അദാബ് വളരെ ഭയാനകരമാണ്. നമുക്ക് താങ്ങാനും സഹിക്കാനും കഴിയില്ല. ഖുർആൻ തന്നെ പറഞ്ഞത് ഇന്ന ബത്തുഷ റബ്ബിക്കല ശദീദ് എന്ന്. അള്ളാഹുവിൻ്റെ പിടി വളരെ ഭയാനകരമാണ്. ആഹ്റത്തിൽ ജനങ്ങളിങ്ങനെ നരകത്തിൽ കിടന്ന് വെന്തുരുകിയിട്ട് ഒരു അല്പം ആശ്വാസം ചോദിക്കുമ്പോഴും മലക്കുകൾ വന്ന് പടച്ചവനോട് പറയും, അവരിങ്ങനെയാണ് പറയുന്നത്. അള്ളാഹ് പറയും, ഇല്ല, ഒരിക്കലുമില്ല. അവർക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ ഞാൻ കൊടുത്തു, എത്ര ദുആ സ്വീകരിക്കാൻ ഞാൻ കാത്തിരുന്നു, പക്ഷെ അവർ ചെയ്തില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് അള്ളാഹു കഠിന കഠോരമായ അദാബിലേക്ക് മനുഷ്യരെ പറഞ്ഞു വിടുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ദുആ നിരന്തരം ചെല്ലുന്നത് നല്ലതാണ്. അള്ളാഹുവിന് നിങ്ങളോട് സ്നേഹം അധികരിക്കുമെന്ന് മാത്രമല്ല, ശിക്ഷിക്കാൻ, നിങ്ങളെ ശിക്ഷിക്കാൻ അള്ളാഹുക്ക് തോന്നില്ല. അപ്പം ഈ ദുആ വളരെ വിനയത്തോടെ അള്ളാഹുവിനോട് ഈ ദുആ എൻ്റെ സഹോദരിമാർ സഹോദരങ്ങൾ ഇൻഷാ അല്ലാ പറയണം. അല്ലാഹുമ്മ ലാ തുആഖിദ്നാ ബിസൂഇ അഫ്ആലിനാ വലാ തുഹ്ലിക്നാ ബിഖത്വായനാ. അല്ലാഹുമ്മ ലാ തുആഖിദ്നാ, അല്ലാഹുമ്മ ലാ തുആഖിദ്നാ ബിസൂഇ അഫ്ആലിന, അല്ലാഹുമ്മ ലാ തുആഖിദ്ന ബിസൂഇ അഫ്ആലിന വലാ തുഹ്ലിക്ന വലാ തുഹ്ലിക്ന ബിഖത്തായാന വലാ തുഹ്ലിക്ന ബിഖത്തായാന. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തുആഖിദ്ന, ഞങ്ങളെ നീ പിടിച്ച് ശിക്ഷിക്കരുത് റബ്ബേ. പിടിക്കരുത് എന്നാണ്, ഞങ്ങളെ നീ വലിച്ചഴച്ച് പിടിച്ചൊക്കെ കൊണ്ടുപോകും ആഖിറത്തിൽ. അപ്പോൾ അതിങ്ങനെ ഗൗരവത്തോടെ പടച്ചവനോട് പറയാണ്, അല്ലാഹുമ്മ ലാ തുആഖിദ്ന, ഞങ്ങളെ നീ കടന്ന് പിടിച്ച് ശിക്ഷിക്കരുത്. ബിസൂഇ അഫ്ആലിന, ഞങ്ങളുടെ മോശമായ പ്രവൃത്തികൾക്ക് പകരമായി. ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ധാരാളം മോശത്തരങ്ങളുണ്ട്, അതിന് പകരമായി ഞങ്ങളെ നീ പിടിച്ച് ശിക്ഷിക്കരുത്. വലാ തുഹ്ലിക്ന, ഞങ്ങളെ നീ നശിപ്പിച്ച് കളയരുത്. ഹാലിക്കെന്ന് പറഞ്ഞാൽ നശിപ്പിച്ച് നാമാവശേഷമാക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ തുഹ്ലിക്ന, ഞങ്ങളെ നീ തകർത്ത് നശിപ്പിച്ച് കളയരുത്. വലാ തുഹ്ലിക്ന ബി ഹത്തോയാന, ഞങ്ങളുടെ തെറ്റുകൾ കാരണമായി. അതായത് ഞങ്ങൾ തെറ്റുകാരാണ്, ഞങ്ങളുടെ പ്രവർത്തനത്തിൽ മോശത്തരങ്ങളുണ്ട്, പക്ഷേ റബ്ബേ അതൊക്കെ കണ്ടിട്ട് നീ ഞങ്ങളെ അങ്ങനെ ചെയ്യരുതല്ല എന്ന സങ്കടത്തോടെ പടച്ചവനോട് പറയുന്ന ഒരു ദുആ. അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണെന്ന് മാത്രമല്ല, ഇങ്ങനെ നിരന്തരം പറയുന്ന ഒരു വ്യക്തിയെ ശിക്ഷിക്കാൻ തോന്നുകയില്ല. ഇപ്പോൾ നാം നമ്മുടെ മക്കളെ നന്നാവാൻ വേണ്ടിയാണ് നമ്മുടെ മക്കളെ നമ്മൾ അടിക്കുക. നാം ഇങ്ങനെ ചൂരലെടുത്ത് അടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരുപാട് പ്രാവശ്യം അടിക്കല്ലേ വാപ്പ, അടിക്കല്ലേ, ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്ത് തോന്നും? മക്കളോടൊരു ഒരു സഹതാപം തോന്നും. അപ്പോൾ ഇത് അള്ളാഹു കാരുണ്യവാനാണ്. അള്ളാഹുവിൻ്റെ 100 കാരുണ്യത്തിൽ ഒന്ന് മാത്രമാണ് ദുനിയാവിൽ തന്നിരിക്കുന്നത്. ആ ഒരു കാരുണ്യമാണ് നമുക്ക് മക്കളോട് തോന്നുന്നത്. അപ്പോൾ ബാക്കിയുള്ള 99 കാരുണ്യമുള്ള പടച്ചവനോട് അള്ളാഹുവിനെ ഞങ്ങളെ ശിക്ഷിക്കല്ല റബ്ബേ, ഞങ്ങളെ വേദനിപ്പിക്കല്ല അള്ളാഹെന്ന് പൊട്ടി നമ്മൾ പറയുമ്പോൾ അള്ളാഹു നമ്മളോട് കാരുണ്യം തോന്നും. അള്ളാഹു അദാബ് തരികയില്ല. അള്ളാഹുമ്മ ലാ തുആഖിദ്ന ബിസൂഇ അഫ്ആലിന വലാ തുഹ്ലിക്ന ബിഖത്വായന. മറക്കാതെ നിസ്കാരങ്ങൾക്ക് ശേഷം, യാസീൻ ഓതിയതിന് ശേഷം ഉള്ള സമയത്തൊക്കെ ഈ ദുആ ഇൻഷാ അല്ലാഹ് കൊണ്ടുവരിക. രാത്രി ഉറങ്ങുന്നതിന് മുമ്പൊക്കെ ഈ ദുആ ഒരു 10ഓ 11ഓ പ്രാവശ്യമൊക്കെ ചൊല്ലിയിട്ട് കിടന്നാൽ എന്തൊരു റാഹത്ത് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ തരും. ഇൻഷാ അല്ലാഹ് ചെയ്യുക. ഓരോ ആഴ്ചയിലും വിഭവസമൃദ്ധമായ